ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. ഭാര്യയെ തന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, അവരെ ദീനിയായ ചുറ്റുപാടിൽ വളർത്തുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതിനൊക്കെ കൂലിയാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യുന്നതിന് കൂലി, മാതാപിതാക്കൾ വലുതായാൽ മക്കൾക്ക് മാതാപിതാക്കൾ കാരണം ഒരുപാട് കൂലി. ഇങ്ങനെ ബന്ധുക്കളും അയൽവാസികളും ജ്യേഷ്ഠാനുജന്മാർ ഇവരൊക്കെ നമുക്ക് കൂലി കിട്ടാൻ കാരണക്കാരാണ്. അവരോടൊക്കെ ഉള്ള പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് കൂലി കിട്ടും. അതുകൊണ്ടാണ് ഉസ്ലത്തിനെ സംബന്ധിച്ചൊക്കെ അലിമീങ്ങൾ അത്ര നല്ല സമീപനമല്ല എന്ന് പറയാൻ കാരണം. ഒരു സമൂഹത്തിൽ നിന്ന് അകന്ന് ആരാരും ബന്ധം വേണ്ട, ഞാൻ ആരോടും മിണ്ടുന്നില്ല, എനിക്ക് ആരോടും ഒന്നിനും പോവണ്ട, ഞാൻ എന്റെ വഴിക്ക് അങ്ങനെ പോവാണ്. ഒരാളോട് മിണ്ടാനോ ഒരാളോട് സഹകരിക്കാനോ ഒരാളോട് ഒരു വിഷയം കൂടിയാലോ ഒന്നിനും, ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒറ്റയാൻ പട്ടാളമായി ജീവിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ വേണോ? അതല്ല, ആളുകളുടെ കൂടെ നടന്നിട്ട് അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കണം, ആർക്കാണ് കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആർക്കാണ്? ജനങ്ങളുടെ, മയസ്ബിറു അലാ അദന്നാസ്, ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നവർ. എനിക്ക് തോന്നുക നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. സംഗതി പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ എന്നൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ഒരു അഞ്ചു കൊല്ലമോ പത്ത് കൊല്ലമോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏതാനും ചില കണക്കിലെ ഒരു 10 rupees നോട്ട് ബില്ല് കിട്ടാത്തതായിരിക്കും ആകെ അവിടെ ഉണ്ടായ പ്രശ്നം. അങ്ങനെ ഖജാൻജി എന്തോ മുക്കിയിട്ടുണ്ട് എന്നാ പറയാം. ഈ മനുഷ്യൻ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തതോ തന്റെ വീടും മക്കളൊക്കെ ഉപേക്ഷിച്ച് ഇതിന്റെ പിന്നാലെ നടന്നതും യോഗം കൂടിയതും പള്ളിയുടെ കാര്യം ഇതൊന്നും മനുഷ്യന്മാർ നോക്കണില്ല, കുറച്ച് ആക്ഷേപം കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ നടക്കാറുള്ളത്? അതിന് ശമ്പളം പറ്റുന്ന ആളുകളല്ല അവർ. ത്യാഗമാണ്, സർവീസാണ്. പക്ഷെ അതിന് ജനങ്ങൾ കൊടുക്കുന്ന പ്രതികരണം എന്താ? ഒരു ജനറൽ ബോഡി വിളിച്ചാൽ കുറെ അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ. ഈ പറയുന്ന ആളുകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യില്ല, ചെയ്യുന്നവരെ ചെയ്യാൻ അയക്കൂല. ഇതൊക്കെ സഹിച്ചിട്ടും പിന്നെ പിടിച്ചു നിൽക്കുന്നത് ഭയങ്കര ജിഹാദാണ്. ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കണം. ഇവരൊന്നും നമ്മളെ പൊന്നാട ഇട്ട് അണിയിച്ചിട്ട് നമ്മൾ ആദരിക്കും അതൊന്നും വിചാരിക്കണ്ട. ഖൽബ് ബൈന ഇസ്ബഈനി മിൻ അസ്മാഇ റഹ്മാൻ, ഇതൊക്കെ സഹിക്കാനുള്ള ഒരു ഒരു ആ ഒരു മാനസികമായ ഒരു സന്നദ്ധത. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് പള്ളിയുടെ ഖിദ്മത്തിൽ നിന്ന്, മദ്രസയുടെ ഖിദ്മത്തിൽ നിന്ന്, ഒരു പ്രസ്ഥാനത്തിന്റെ ഖിദ്മത്തിൽ നിന്ന് മാറാൻ പാടില്ല. അത് സഹിച്ച് ജീവിക്കുമെന്ന് തന്നെ ഒരുപാട് കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇദ്ഫഉ ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക നബിയെ, ഏറ്റവും നല്ലതുകൊണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകളെ പ്രത്യേകമായി വിളിച്ച് ആദരിക്കുന്നുണ്ട്. മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുംഫിദ ദഅഹു അല്ലാഹു അലാ റുഊസിൽ ഖലായിഖ യൗമൽ ഖിയാമ ഹത്ത യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ഷാ. നാളെ അല്ലാഹു തആല ഹൂറുൽ ഐനുകളെ കൊണ്ട് വലിയ നിഅമത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം നബി തങ്ങൾ പറയുന്നത്, മൻ കലമ ഗൈളൻ, ദേഷ്യം അടക്കി പിടിച്ച ആളാണ്. ഒരാളിങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അയാളോട് തിരിച്ചു മോശമായിട്ട് പെരുമാറാൻ നമ്മുടെ ശരീരം പറയുന്നു, നമ്മുടെ പിശാച് പറയുന്നു. ഇതിനാരുടെയും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി എന്റെ റിയാക്ഷൻ ഇൻസ്റ്റന്റ്ലി അവിടെ നടക്കും അല്ലേ? പക്ഷേ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ഗുണം നടക്കുന്നത് നമ്മുടെ ദേഷ്യം നമ്മൾ കടിച്ചമർത്തി എന്നാണ്. പറച്ചോനെ, പിശാച് മനുഷ്യനെ കൊണ്ട് പന്ത് പോലെ തട്ടിക്കളിക്കുന്നത് മനുഷ്യൻ, വഹുവ ഗളബാൻ, ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെയൊക്കെ പ്രകൃതവും നമ്മുടെ സ്വഭാവമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ശരിക്കും ദേഷ്യം പിടിച്ചാൽ എന്താ നമ്മുടെ കോലം? അതാ നമ്മുടെ ശരിയായ കോലം. ഇതൊക്കെ ഏകദേശം ചില അഡ്ജസ്റ്റ്മെന്റുകളാണ്. മനുഷ്യന്റെ ശരിയായ പ്രകൃതം, മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോൾ എന്ത് പെരുമാറുന്നു, എന്ത് പറയുന്നു, എന്ത് വിളിച്ചു പറയുന്നു, അവിടെ കൺട്രോൾ ഇല്ലാത്തവൻ ജീവിതത്തിൽ അവൻ്റെ ഒരു ഇമോഷൻസിനും കൺട്രോൾ ഉണ്ടാവില്ല. അവന് സ്വന്തത്തെ ഭരിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല ശക്തിമാൻ ആരാണെന്നാ പറഞ്ഞത്? നല്ല മസിലുള്ള ആളുകളാണോ? നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ ആവേശത്തോടുകൂടെ എത്ര വലുപ്പുള്ള കയ്യൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലേ. കണ്ടോ എൻ്റെ മസിലൊക്കെ, ഞാൻ ഭയങ്കര ഐ എം ഫിറ്റ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞ് ലൈസ ശദീദ് ബിസ്വറ, ഒരാളെ പിടിച്ചിട്ട് റസൽ ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും അല്ല ശക്തിമാൻ എന്ന് പറയുന്നത്. ദേഷ്യം വന്നാൽ സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവനാണ് ശക്തിമാൻ. ദേഷ്യം വന്നാൽ അയാൾ ഒന്നും മിണ്ടില്ല, നാവടക്കി പിടിക്കുന്നു. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിധി പറയാൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട് ദീനിന്റെ വിഷയമാണ്, അതിൽ ദേഷ്യപ്പെടും. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യപ്പെടണം അല്ലേ? അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും ചെയ്യണം. അത് മുഅ്മിന്റെ സ്വഭാവമാണ്. എങ്ങാനും അലി റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ ദേഷ്യം പിടിച്ച അവസരത്തിലാണ് ഒരു വിധി പറയേണ്ട അവസ്ഥ വന്നതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഞാനിപ്പോൾ വിധി പറയുന്നില്ല, ഞാനതിനെ അല്പസമയത്തേക്ക് നീട്ടിവെക്കുകയാണ്. എങ്ങാനും ഞാൻ പറഞ്ഞാൽ ഈ വിധിന്യായത്തിൽ എന്റെ ദേഷ്യത്തിന്റെ ഒരംശം കലർന്നു പോവുകയും അതുകൊണ്ട് യഥാർത്ഥ നീതി അതിൻ്റെ ആൾക്ക് ലഭിക്കാതെ പോവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ദേഷ്യം കൺട്രോൾ ചെയ്യുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാത്തത് മൃഗത്തിന്റെ സ്വഭാവമല്ലേ? ഒരു മൃഗത്തെ നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ, ഒന്ന് കുത്തി നോക്കൂ, അത് ഇങ്ങോട്ട് പ്രതികരിക്കും. അത് ജീവജാലങ്ങളുടെ പ്രകൃതമാണ്. ഈ പ്രകൃതത്തിൽ നിന്ന് മുഅ്മിനായി മാറ്റിയെടുക്കാനാണ് അള്ളാഹു നമുക്ക് ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അഹ്സനുക്കും ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി ലേ അഹാസിനുക്കും അഹ്സനുക്കും അഖ്ലാഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസിൽ പറയുന്നു, ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്ന ആളാണ് ഏറ്റവും നല്ലവൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എന്തേ വീട്ടുകാരെന്ന് പറഞ്ഞ ഉദ്ദേശം ഭാര്യയും മക്കളും എന്നാണ്. ഈ ഹദീസിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുമാറുന്ന പെരുമാറ്റത്തിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും, കൂടുതലുണ്ടാവും. നമ്മുടെ ശരിയായ പ്രകൃതമല്ല നമ്മൾ ജനങ്ങളോട് കാണിക്കുന്നത് അല്ലേ? നമ്മുടെ ശരിയായ സ്വഭാവമല്ല നമ്മൾ ഓഫീസിൽ ചെന്നാൽ പെരുമാറുന്നത്. ആ ശരിയായ സ്വഭാവം എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അത് പുറത്തു വരാൻ വന്ന പ്രശ്നമാണ്, ജോലി പോയി പോകും. അതുകൊണ്ട് നമ്മളത് കടിച്ചു പിടിക്കുക. വീട്ടിലെത്തി ഭാര്യ നമ്മുടെ അണ്ടറിലാണ് അവളുള്ളത് അല്ലേ, അവളെ പേടിക്കേണ്ട ആവശ്യമില്ല. മക്കളാണ് മക്കളോടും പേടിക്കേണ്ട. ആരും നമ്മെ ഭരിക്കാനില്ലാത്ത ഒരു വീടാണ് സന്ദർഭമാണ് നമ്മുടെ വീടും നമ്മുടെ ഭാര്യയും മക്കളും. അവിടെ ഒരു മനുഷ്യൻ നന്നായി പെരുമാറിയാൽ അവനാണ് സൽസ്വഭാവക്കാരൻ. കാരണം അവിടെ ഫോർമാലിറ്റിന്റെ ആവശ്യമില്ല, അവിടെ ആരുടെ മുമ്പിലും മുജാമലത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം പ്രകൃതിയാണ് പുറത്തെടുക്കുക. ആരും അവനെ തടസ്സം നിൽക്കുന്നില്ല. സ്വന്തം ഭാര്യയും മക്കളും അവര് സഹിക്കേ സഹിക്കാതിരിക്കേ എന്തുമാകട്ടെ എന്ന് ചിന്തിച്ച് ഒരു മനുഷ്യന് എങ്ങനെ പെരുമാറാം? പക്ഷേ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവൻ, അതാണ് ശരിയായ സ്വഭാവം. നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മൾ വീടിന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീസന്റാ, വീട്ടിൽ ഇറങ്ങിച്ചെന്നാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മളവിടെ നല്ല ഒരു വീട്ടുകാരനാണോ? നമ്മുടെ ദേഷ്യം നമ്മൾ അടക്കി പിടിക്കുന്നുണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാരോട് ദേഷ്യപ്പെടില്ല വേണ്ടത്. നീ ജോലിന്റെ ടെൻഷൻ അതൊന്നും ഇവിടെ കാണിക്കണ്ട. ഇവരത് നിരപരാധികളാണ്, ഇന്നസെൻസ്, ദേ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. എന്തിനാ അവരോട് കാണിക്കേണ്ട ആവശ്യം? അവരതൊന്നും അറിയുന്നില്ലല്ലോ.
നമ്മുടെ പ്രകൃതം ഏറ്റവും നന്നായി നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഭാര്യയോട് മക്കളോട് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സൽസ്വഭാവം എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ അവിടെയാണ് നമ്മൾ നമ്മെ കൺട്രോൾ ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ ദേശത്തെ നമ്മൾ അടക്കി പിടിക്കുന്നത്, അവിടെയാണ് നമ്മൾ സ്വതസിദ്ധമായ ഒരു പ്രകൃതം ഉണ്ടാക്കിയെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദേഷ്യം വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ ഉണ്ടാകും, അവിടെയൊക്കെയും ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. സൂറത്തുൽ ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഖസസ്, ഇതിലൊക്കെ അല്ലാഹു ചില നിർദ്ദേശങ്ങൾ തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَمِعُوا اللَّغْوَ أَعْرَضُوا عَنْهُ وَقَالُوا لَنَا أَعْمَالُكُمْ وَلَكُمْ لَنَا أَعْمَالُنَا وَلَكُمْ أَعْمَالُكُمْ سَلَامٌ عَلَيْكُمْ لَا نَبْتَغِي الْجَاهِلِينَ.